പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുമായ അസ്മ റളിയല്ലാഹു അൻഹ, മാതാവ് ഖൈല ബിൻത് അബ്ദുൽ ഉസ്സ, ഭർത്താവ് സുബൈർ റളിയല്ലാഹു അൻഹു, തന്റെ മറ്റൊരു സഹോദരിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് ത്വൽഹ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മമിത്രമായിരുന്നു. അവർ ഒരേ പ്രായക്കാർ, ഒരുമിച്ച് ഇസ്ലാമിലേക്ക് വന്നവർ, ഒരുമിച്ച് ജമൽ യുദ്ധത്തിൽ ഷഹീദായവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് ഹിജ്റ പോകും വഴി സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത് അസ്മ റളിയല്ലാഹു അൻഹയായിരുന്നു. സൗർ വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ ഭക്ഷണം വാഹനപ്പുറത്ത് ബന്ധിക്കാൻ കയറില്ലാതെ വന്നപ്പോൾ തന്റെ അരപ്പെട്ട അഴിച്ച് രണ്ടു പകുതിയാക്കി ഒരു പകുതി കൊണ്ട് ഭക്ഷണം ബന്ധിച്ചു, മറ്റേ പകുതി അരയിലും കെട്ടി. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് സ്വർഗത്തിൽ രണ്ട് അരപ്പെട്ട നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ സംഭവം ദാത്തുൻ നിതാക്കയിൽ ഇരട്ടപ്പെട്ടക്കാരി എന്ന സ്ഥാനപ്പേര് നൽകാൻ കാരണമായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യമായ 5000 ദിർഹവുമായിട്ടാണ് മദീനയിലേക്ക് ഹിജ്റ പോയത്. അത് അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക് അറിയാമായിരുന്നു. തന്റെ പിതാമഹനായ അന്ധനായ അബൂ കുഹാഫ നിങ്ങൾക്കായി അവനൊന്നും ഉപേക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ചെറിയ കല്ലുകൾ പെറുക്കി കിഴിയിലാക്കി അത് കുലുക്കി കേൾപ്പിച്ചുകൊണ്ട് സമ്പാദ്യം ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു. ഗർഭിണിയായ അസ്മ റളിയല്ലാഹു അൻഹ മുഹാജിറുകളോടൊപ്പം മദീനയെ ലക്ഷ്യമാക്കി നീങ്ങിയത് വളരെ പ്രയാസപ്പെട്ടായിരുന്നു. കുബായിലെത്തിയപ്പോഴേക്കും അവർ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി, മുഹാജിറുകളുടെ പ്രഥമ ശിശു. ഇസ്ലാമിക ചരിത്രത്തിലെ അനശ്വരനായ വിപ്ലവകാരി അബ്ദുല്ലാഹി ബിനു സുബൈർ. മറ്റൊരു മകൻ മുസബ് ഇറാഖിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. അസ്മ റളിയല്ലാഹു അൻഹയുടെയും സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതം വളരെ ദാരിദ്ര്യത്തിലാണെങ്കിലും അവർ തമ്മിൽ യാതൊരു അനിഷ്ടമോ അതൃപ്തിയോ ഉണ്ടായിട്ടില്ല. അബ്ദുല്ലാഹി ബിനു സുബൈർ തന്റെ മാതാവിനെ ഓർക്കുന്നത് ഔദാര്യത്തിന്റെ നിറകുടമായിട്ടാണ്. ഉമവി ഭരണാധികാരിയുടെ ഗവർണറായ ഹജ്ജാജ് ബിനു യൂസുഫ് മക്ക ഉപരോധിച്ചപ്പോൾ സത്യം തുറന്നു പറയാത്തവൻ ഊമയായ പിശാചിനെ പോലെയാണെന്ന മഹദ്വചനം അന്വർത്ഥമാക്കിക്കൊണ്ട് ധീരവീരം പോരാടുകയാണ് ഉണ്ടായത്. പക്ഷേ ഹജ്ജാജിന്റെ പക്ഷത്താണ് വിജയമെന്ന് കണ്ട ചില ദുർബല വിശ്വാസികളും തന്റെ മക്കൾ പോലും അങ്ങോട്ട് കൂറുമാറുകയാണുണ്ടായത്. ഈ വിഷമവും തന്നെ കൊന്നുകഴിഞ്ഞാൽ ഇവർ ക്രൂശിലേറ്റുമോ എന്ന ആശങ്കയും തന്റെ മാതാവിനോട് പങ്കുവച്ചപ്പോൾ കൊന്ന ആടിനെ തൊലിയൊരുക്കുമ്പോൾ അതിന് വേദനയാവില്ലല്ലോ എന്ന് പറഞ്ഞ് നെറ്റിയിൽ ചുംബനങ്ങൾ അർപ്പിച്ച് ഷഹീദാവാനായി പറഞ്ഞയക്കുകയാണുണ്ടായത്. അങ്ങനെ ഷഹീദായ അദ്ദേഹം ക്രൂശിലേറ്റപ്പെടുകയും പറവകൾ കൊത്തിവലിച്ച് വികൃതമാക്കിയതിനു ശേഷമാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത്. ഹിജ്റ 70-ാം വർഷം തന്റെ 100-ാം വയസ്സിൽ ഈ ഭർത്താവിനും മക്കൾക്കുമെല്ലാം രക്തസാക്ഷികളുടെ സാക്ഷിയായതിനു ശേഷം അവർ ഇഹലോകത്തോട് വിട പറഞ്ഞു. ഇങ്ങനെയുള്ള ധീരവനുകളുടെ ചരിത്രം നമുക്ക് പാഠമുൾക്കാനുള്ളവാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. വാഹൃദാന അനിൽഹമുല്ലാഹി റബുലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു.